വെജിറ്റബിൾസ് വില്ലേജ് എന്നറിയപ്പെടുന്ന വട്ടവട എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വട്ടവടയിലേക്കുള്ള ഒരു യാത്ര ആരും തന്നെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ലൊരു ഡ്രൈവായിരിക്കും നിങ്ങൾക്ക് ഈ വഴി പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ കപ്പിളായിട്ടോ വരുന്നവർക്ക് നല്ലൊരു പ്രീമിയം ഫീല് തരുന്ന ഒരു റിസോർട്ടിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഞാൻ കാണിക്കുന്നത്. ഈ റിസോർട്ടിലേക്ക് എത്തിപ്പെടാനുള്ള എക്സാക്ട് മാപ്പിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വട്ടവട മെയിൻ വില്ലേജ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ഒരു ഉൾവഴി കൂടെ വന്നിട്ട് വേണം ഈ ഡ്രീം വാലി എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് നമുക്കെത്താൻ. ഈ റിസോർട്ടിൻ്റെ മുമ്പിൽ തന്നെ എത്തുമ്പോൾ ആദ്യം കിട്ടുന്ന കാഴ്ച ഈ ഒരു തരത്തിലിരിക്കും. മൂന്ന് കാറ്റഗറി ഓഫ് റൂംസാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഈ മൂന്നെണ്ണത്തിന് പുറമെ ഒരു നാല് ബെഡ്റൂം അടങ്ങുന്ന ഒരു ഫുൾ കോട്ടേജ് എന്നുള്ള കാറ്റഗറിയും ഇവിടെ ഉണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആ കാർ പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഇതിൻ്റെ സൈഡിലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഒരു കോട്ടേജിൻ്റെ താഴെയായിട്ടാണ് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലത്തെ വാലി വ്യൂ റൂംസും ഇതിൻ്റെ മുകളിലായിട്ടാണ് വുഡൻ ഹെറിറ്റേജ് റൂംസും നമുക്ക് വരുന്നത്. അതിൽ താഴത്തുള്ള ഈ വാലി വ്യൂ റൂംസിന് വരുന്നത് 4000 രൂപയും വുഡൻ ഹെറിറ്റേജിന് പറയുമ്പോൾ 4500 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു കോട്ടേജിലാണ് സ്റ്റാൻഡേർഡ് റൂം എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. ഈ സ്റ്റാൻഡേർഡ് റൂംസിന് 3500 രൂപയാണ് ചാർജ്. ഇനി ഈ കാണുന്നതാണ് ആ 4 ബെഡ്റൂം കൺസെപ്റ്റുള്ള ആ ഒരു കോട്ടേജ്. അതിൽ 3 ബെഡ്റൂം ഡബിളും 1 ബെഡ്റൂം സിംഗിളും എന്നുള്ള കാറ്റഗറിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർക്കാണ് ഈ ഒരു കോട്ടേജ് ശരിക്കും സൂട്ടബിളായിട്ട് നിൽക്കുന്നത്. 14000 രൂപയ്ക്കാണ് ഈ കാണുന്ന എൻ്റയർ കോട്ടേജ് നമുക്ക് ബുക്ക് ചെയ്യാൻ വരുന്ന എമൗണ്ട്. ഇനി ഇവരുടെ ഈ എമൗണ്ടിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്, അതായത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എല്ലാ റൂംസിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ വാലി വ്യൂ എന്നുള്ള കാറ്റഗറി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയോട് കൂടിയുള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഉള്ളിലേക്കൊരു പാസേജ് കൊടുത്തിട്ടാണ് ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാത്റൂം ആയാലും നല്ല വൃത്തിയോടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ റൂം തന്നെ ആ കർട്ടനൊക്കെ അങ്ങോട്ട് ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെയാണ് നമുക്ക് റൂമിനകത്ത് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ വിൻഡോ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ആ വാലി വ്യൂവിൻ്റെ തൊട്ട് മുകളിലത്തെ നിലയിലാണ് ഈ കാണുന്ന വുഡൻ ഹെറിറ്റേജ് റൂംസ് നമുക്ക് കിട്ടുന്നത്. പേര് പോലെ തന്നെ ആ ഒരു കോൺക്രീറ്റ് ഫിനിഷിംഗ് അല്ലാതെ ഒരു വുഡൺ ഫിനിഷിങ്ങിലാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാത്റൂമിൽ തന്നെ നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കർട്ടൻ ഇട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ കാണിച്ച പോലെ തന്നെ ആ കർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടേക്കുള്ള വ്യൂ ആയാലും നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ റൂമിലും ആ ഒരു പ്രൈവറ്റ് ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന കോട്ടേജിലാണ് ഇനി സ്റ്റാൻഡേർഡ് കാറ്റഗറി വരുന്നത്. പക്ഷേ അത് നേരത്തെ കാണിച്ച പോലെ തന്നെ ബാൽക്കണി ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഈ റൂമിലുള്ളൂ. ഇനി അടുത്തതായിട്ട് ആ ഒരു 4 ബെഡ്റൂം അടങ്ങുന്ന ആ ഒരു ഫുൾ കോട്ടേജ് ഒന്ന് കണ്ടു നോക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു 4 ബെഡ്റൂമിൻ്റെയും കോമൺ ആയിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു ഹോളാണ്. ഇനി ഹോളിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ റൂംസ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ റൂംസിൻ്റെ കാര്യം പറഞ്ഞാലും
റൂമിൽ നിന്ന് തന്നെ നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിനകത്തും സെപ്പറേറ്റ് ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു കോട്ടേജിൻ്റെ പുറത്തേക്ക് വന്നാൽ റൈറ്റ് സൈഡിൽ തന്നെ നല്ലൊരു ഓപ്പൺ വ്യൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനുള്ളൊരു സ്പോട്ട് അവർ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 180 ഡിഗ്രി ഓപ്പൺ വ്യൂ തന്നെയാണ് നമ്മൾ ഈ സ്പോട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വ്യൂ പോയിന്റ് തൊട്ട് താഴെയായിട്ടാണ് ഇവരുടെ ഒരു ക്യാമ്പ് ഫയർ സ്പോട്ടും ഒരു ലൈവ് കിച്ചണും നമുക്ക് കാണാൻ പറ്റുക. അതിൽ ആ ലൈവ് കിച്ചൺ വൈകുന്നേരം 6 മണി മുതലാണ് ഓപ്പൺ ആവുക. ഇനി ആ ഒരു കോട്ടേജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടിക്കൊണ്ട് തന്നെയുള്ള ഒരു ഇൻഫിനിറ്റി പൂള് നമുക്ക് വരുന്നത്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഓരോ ഗസ്റ്റിനും ഓരോ ടൈം ഷെഡ്യൂൾ ആയിട്ടാണ് ഇവർ പാർട്ടായി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ടൈം ഷെഡ്യൂളിൽ നമ്മൾ മാത്രമേ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ ഉണ്ടാവുള്ളൂ. ഇനി ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് എടുക്കുന്ന ആ സ്റ്റെയർ കേസ് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഇവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് എത്താം. ഇനി റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ നല്ലൊരു ഹൈ ക്ലാസ് ക്വാളിറ്റി ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കോംപ്ലിമെൻ്ററി തരുന്നുണ്ട്. മറ്റു ഫുഡുകളൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് വാങ്ങാൻ. പക്ഷേ എല്ലാ ടൈപ്പ് മെനുവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി രാത്രി ആകുമ്പോഴത്തുള്ളൊരു നൈറ്റ് ആംബിയൻസ് ഈ കാണുന്ന പോലെയാണ്. രാത്രി ഒരു 7:30 മണിയാകുമ്പോഴാണ് ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ആവുക. അത് കോമൺ ക്യാമ്പ് ഫയർ ആയിരിക്കും. അതും ഈ റേറ്റിനകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബൊഫേ കൗണ്ടർ പോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്ട്രോബെറി ഫാം വിസിറ്റൊക്കെ നടത്താൻ ആഗ്രഹമുള്ളവർക്ക് പുറത്തുനിന്ന് ഇവർ തന്നെ ജീപ്പ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരും. അതിനൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സ്ട്രോബെറി ഫാം വിസിറ്റ് അല്ലാതെ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റിൽ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഈ പ്രോപ്പർട്ടി ആർക്കൊക്കെ റെക്കമെൻഡബിളാന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് തസ്തികയൊന്നുമില്ല. എല്ലാവർക്കും ഇവിടെ വന്നാൽ നല്ലൊരു മൊമെൻ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതിപ്പോൾ പ്രൈവസിയുടെ കാര്യത്തിലായാലും ആ ഒരു അമ്യൂണിറ്റീസ് ആയാലും നല്ല സർവീസ് ആയാലും ഫുഡായാലും ഓപ്പൺ വ്യൂവിൻ്റെ കാര്യത്തിലായാലും, കാരണം അതൊക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഇതിൻ്റെ എവിടെ നിന്നാലും നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം കൊണ്ടും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഈ ഡ്രീം വാലി റിസോർട്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന കാശ് നമുക്ക് നഷ്ടമായിട്ട് ഒരിക്കലും തോന്നില്ല.